ഋഗ്വേദ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും രാജസൂയവും വജപ്പയും അതുപോലെ തന്നെ അശ്വമേധം എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട യാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രാജസൂയ എന്ന് പറയുന്നത് രാജാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ചടങ്ങായി യജ്ഞമാണ്. വജപ്പയം എന്ന് പറയുന്നത് ശരിക്കും ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മധ്യവസ്കനായിട്ടുള്ള രാജാവ് താൻ ഇപ്പോഴും ശക്തനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അയാൾ എന്ത് ചെയ്യും, ഒരു ചാരിയോട്ടുകളുടെ ഓട്ടമത്സരം സംഘടിപ്പിക്കും. ചാരിയോട്ടം എന്ന് പറയുന്ന രഥങ്ങളുടെ ഓട്ടമത്സരം സംഘടിപ്പിക്കും. ഈ ഓട്ടമത്സരത്തിൽ മറ്റ് ചുറ്റുപാടുള്ള രാജാക്കന്മാരും പങ്കെടുക്കും. എന്നാൽ അവരെല്ലാവരും ഓടിക്കുന്ന രഥങ്ങൾ പിന്നിലാക്കിക്കൊണ്ട് ഈ മധ്യവസ്കനായിട്ടുള്ള രാജാവും വിജയിക്കും. അതാണ് വജപ്പേയം എന്ന് പറയുന്ന യജ്ഞം എന്ന് പറയുന്നത്. അശ്വമേധം എന്ന് പറയുന്ന യാഗത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഒരു രാജാവ് ഋഗ്വേദ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വേദകാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തികളെ വിസ്തൃതമാക്കാൻ തീരുമാനിക്കുമ്പോൾ നടത്തുന്ന ഒരു യാഗമാണ് അശ്വമേധം. അതായത് ഒരു കുതിരയെ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടം സൈനികരോട് കൂടി അഴിച്ചു വിടുന്നു. ഈ കുതിര ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു രാജാവിൻ്റെ ടെറിട്ടറിക്കകത്ത് അല്ലെങ്കിൽ ഭൂമിക്കകത്ത് ഈ കുതിര ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവിടുത്തെ സൈനികരോ രാജാവോ ആ കുതിരയെ പിടിച്ച് കെട്ടുകയാണെങ്കിൽ ഈ കൂടെ പോകുന്ന സൈന്യം അവരുമായിട്ട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത് ചെയ്ത് അങ്ങനെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളൊക്കെ അവർ രാജ്യത്തോട് കൂട്ടിച്ചേർക്കും. അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായി, രാജ്യങ്ങളുടെ അതിർത്തി വിസ്തൃതമാകാനായിട്ടും തുടങ്ങി.